പ്രസ് ബട്ടൺ ഒരെണ്ണം പുറത്തുനിന്നും പിടിപ്പിച്ച് ഒരെണ്ണം അകത്തുനിന്നും നമ്മൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ രണ്ട് പ്രസ് ബട്ടനെ, ഈ ബ്ലൗസ് പിടിപ്പിക്കുന്ന പ്രസ് ബട്ടനെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് അപ്പുറേ ഇപ്പുറേ ആയിട്ട് നമ്മൾ പിടിപ്പിച്ചെടുക്കുക. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സെന്റർ കണ്ട് ഇങ്ങനെ നമ്മൾ പിടിപ്പിച്ചെടുക്കുക. അപ്പോ ഒരെണ്ണം അകത്തും പിടിപ്പിക്കണം, ഒരെണ്ണം പുറത്തും പിടിപ്പിക്കണം. ഇങ്ങനെ ഇതേപോലെ തന്നെ ഇവിടെ ഇവിടെ ആയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. എന്താ ഇവിടുന്ന് ഈ പുറത്തേക്ക് പിടിപ്പിച്ചേക്കുന്ന ഈ ഭാഗത്തു നിന്ന് മുതൽ വേണം നമുക്കിത് ജോയിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ നമുക്കിതാ ഇത് ഈ ഹോളിന്ന് ഈ രണ്ടെണ്ണം എടുത്തിരുന്ന ഹോളിന്ന് ഇപ്പുറത്തെ ഹോളിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കണം. ഇതേപോലെ സൂചി ഇപ്പുറത്തെ നൂല് അതിന്റെ അകത്ത് കിടക്കണം കേട്ടോ. അതിന്റെ അകത്ത് കിടക്കത്തക്ക രീതിയിൽ ഇതേപോലെ നമുക്കൊന്ന് കോർത്തെടുക്കാം. ഇങ്ങനെയൊന്ന് കോർത്ത് കോർത്തെടുക്കാം. നമ്മൾ കോർത്തെടുക്കുമ്പോൾ എപ്പോഴും ഈ നടുക്ക് ഈ രണ്ടാമത്തെ ഈ ഹോളിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വീതി കുറവാണല്ലോ, അപ്പോൾ രണ്ടാമത്തെ ഹോളിൽ, അതായത് ഈ ഹോളിൽ കോർക്കരുത്, അടുത്ത ഹോളിലേക്ക് നമ്മൾ കോർത്തെടുക്കുക. ഇതേപോലെ കോർത്ത് 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 നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചുറ്റി ചുറ്റി നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പം നല്ല ടൈറ്റിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക. ഇതിങ്ങനെ ഇവിടം വരെ തയ്ച്ചെടുക്കുക. ഇതായത് ഇവിടം വരെ തയ്ച്ച് നിർത്തിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് തയ്ച്ചെടുക്കുക. ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ തയ്ക്കുക അല്ലോ. ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇതായത് ഇവിടം വരെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി. ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നമുക്ക് തയ്ച്ചെടുത്താൽ മതി. ഈ മൂല ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് രണ്ടു പ്രാവശ്യം നമ്മൾ തയ്ച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ മൂലയിൽ ഒന്നും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. മൂലയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ കുത്തിയെടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി. അതിനുശേഷം അപ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞു വരും. ഇവിടെ തന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ തിരിഞ്ഞു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആ മൂലയിൽ തന്നെ ആ കുത്തിയെടുത്ത് തന്നെ ഒന്നും കൂടെ നാഗത്തെ ഇതിൽ ഒന്നും കൂടെ ഒന്ന് കുത്തിയെടുത്താൽ മാത്രം മതി. ഇതേപോലെ കുത്തിയെടുത്താൽ മതി. ഇങ്ങനെ കുത്തിയെടുത്ത് തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടം വരെ ഇങ്ങനെ ഇത്രയും വരെ നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി. ഇതാ ഇതേപോലെ ചുറ്റിന് ഇതേപോലെ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തും, അല്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ തയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ മേളിലേക്ക് ഇതിങ്ങനെ ഇങ്ങനെ തയ്ച്ച് പോകാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തിക്കൊള്ളുക. ഞാൻ ഇതിലേക്ക് വേറെ കളറാണ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചുറ്റിനും ബോർഡർ മുഴുവൻ വേറെ കളർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിവിടെ കെട്ടിട്ട് നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തത് ഇനി വേറെ കളർ വരുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ ഞാൻ തയ്ക്കും. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതാ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ സൈഡും ഇതുപോലെ തന്നെ ഇവിടുന്ന് തുടങ്ങണം. ഈ ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺസ് പിടിപ്പിച്ചേക്കുന്ന ഭാഗത്തുനിന്ന് വേണം നമുക്ക് വെച്ച് തുടങ്ങാനായിട്ട്. ഇതേപോലെ നമ്മൾ കെട്ടിയിട്ട് കെട്ടിയിട്ട് നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ ചുറ്റിന് നമുക്ക് ഇങ്ങനെ തന്നെ തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ ചുറ്റിന് നമുക്ക് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇതാ ഇതിന്റെ ഈ രണ്ട് സൈഡും ഞാൻ ഇത് ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തു. അതിനുശേഷം വേറൊരു കളർ നൂലിട്ട് ഞാൻ ഇതിങ്ങനെ ചുറ്റിനും ഞാൻ തയ്ച്ചു കൊടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ ഇതേപോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ നൂലിടുന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം തന്നെ കളർ നൂലാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോ കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കുകയൊന്നും വേണ്ട.
The pairs are complete. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള പേഴ്സ് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്ടോ കുറച്ച് മാറ്റും കമ്പിളി നൂലും ഇതേപോലത്തെ പ്രസ് ബട്ടണും മേടിച്ചാൽ മതി പ്രസ് ബട്ടൺ നമുക്കിപ്പോൾ ഇങ്ങനത്തെ പ്രസ് ബട്ടൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലൗസിൽ പിടിപ്പിക്കുന്ന പ്രസ് ബട്ടൺ ആയാലും മതി ഉടുപ്പയിലൊക്കെ പിടിപ്പിക്കുന്ന ചെറിയ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ അതാവുമ്പോൾ രണ്ടെണ്ണം പിടിപ്പിച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്തൊരു പോക്കറ്റും കൂടെ വെച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യാം കേട്ടോ താങ്ക് യു